കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ഉച്ചപൂജ തൊഴുതെത്തിയിട്ടോ? ഞാൻ നല്ല സന്തോഷത്തിലാണ്. ഇന്ന് ഉത്സവം ആറാം ദിവസമാണ്. ഇന്നലെ ശ്രീഭൂതബലി, ഇന്ന് ശ്രീഭൂതബലി, കാഴ്ചശിവയിലൊക്കെ ഭംഗിയായിട്ട് നടന്നിട്ടുണ്ടോ? കണ്ണൻ്റെ കാര്യങ്ങൾ. ഉച്ചയ്ക്ക് കാഴ്ചശിവയിലേക്ക് സ്വർണ്ണക്കോലാണ് കയറ്റുക. ദാമോദരദാസ് ആനയുടെ മുകളിലാണ് സ്വർണ്ണക്കോല കയറ്റണത്. തിരുവാലൂരാനിയാണ് സ്വർണ്ണക്കോലം പിടിക്കണത്. ആറാം ദിവസം തൊട്ടിട്ടാണ് സ്വർണ്ണക്കോല എടുക്കുക. ഇനി എല്ലാ ദിവസവും സ്വർണ്ണക്കോലാണ്. ഇന്നത്തെ ഉച്ചപൂജ കഴിച്ചത് കക്കാട് ജിഷ്ണുവാണ്. കളപ്പച്ചാർത്ത് പൊട്ടക്കുഴി ഭാവദാസ് ഓക്കിനാണ് ചാർത്തിരിക്കണത്. അസലായിട്ട് ചാർത്തിയിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാൻ. കണ്ണ എന്ന ചെണ്ട കുട്ടിയും കൊണ്ടാണ് നിൽക്കണത്. എന്തൊരു കൗതുകം ഗുരുവായൂരപ്പാ. ഇങ്ങനത്തെ കാഴ്ച, ഇങ്ങനത്തെ ഇതൊക്കെ കാണിച്ചു തന്നാൽ നല്ല സന്തോഷമുണ്ട് കണ്ണ. നല്ല സന്തോഷമുണ്ട്. കാലിമ്മൽ പൊൻതളകൾ ഇട്ടിട്ടുണ്ട്. പട്ട് കസവുകൾ ഇങ്ങനെ വെട്ടി വെട്ടിച്ച് നല്ല പീതാംബരം ഉടുപ്പിച്ചിട്ടുണ്ട്. ഇടത്തെ തോളിലത്ത് ഇങ്ങനെ ചെണ്ടയുടെ കയറ്, അങ്ങനെ മുന്നിലേക്ക് ചെണ്ട ഇങ്ങനെ തൂക്കിയിട്ടിട്ട് രണ്ട് കൈകൊണ്ട് കോലുകൊണ്ട് കൊട്ടുണ്ട് നമ്മുടെ കണ്ണൻ ചെണ്ട കൊട്ടി കൊണ്ടാന്ന്. നല്ല രസമായിട്ടുണ്ട്. മാറത്ത് നല്ലൊരു മാല ചാർത്തിയിട്ടുണ്ട്. രണ്ട് കൈകൊണ്ട് ചെണ്ട കൊട്ടുകയാണേ. രണ്ട് കൈയിലും ചെണ്ടക്കോലുണ്ട്. ഇങ്ങനെ കൊട്ടിങ്ങോട്ട് നിൽക്കുകയാണ് കണ്ണൻ. മാറത്തൊരു സ്വർണ്ണമാല ചാർത്തിയിട്ടുണ്ട്. കഴുത്തിലിൻ്റെ തൊട്ട് ചെറിയൊരു മാല സ്വർണത്തിൻ്റെ ചെച്ചിട്ടുണ്ട്. ഒരു തിലകം ചാർത്തിയിട്ടുണ്ട്. തോൾവളകൾ, കൈവളകൾ ഒക്കെ ചാർത്തിയിട്ടുണ്ട് കേട്ടോ കണ്ണൻ്റെ. കണ്ണൻ രണ്ട് ചെവിപ്പൂവുകൾ വെച്ചിട്ടുണ്ട്. നെറ്റിമലൊരു ഗോപി വെച്ചിട്ടുണ്ട്. എല്ലാം നല്ല തിളക്കണ്ടേ. കണ്ണനച്ചങ്ങനെ ആനന്ദമായിട്ടാണ് കൊട്ടുന്നത്. നല്ല കൊട്ട്. ഒരു സ്വകാലല്ലേ കണ്ണന് ചെണ്ട കൊട്ടാൻ തോന്നിയുണ്ടാവും. അപ്പോൾ ചെണ്ട കൊട്ടുകയാണ്. നല്ല ഭംഗിയായിട്ട്, നല്ല കൗതുകമാണ്. നമുക്ക് കണ്ടാലും നല്ല സന്തോഷമാവും കേട്ടോ. അങ്ങനെയാണ് ചാർത്തിരിക്കണത്. കണ്ണങ്ങനെ ചെണ്ട കൊട്ടിക്കൊണ്ട് ചിരിച്ചുകൊണ്ട് ചെണ്ട കൊട്ടുണ്ട്. നല്ല രസമായിട്ട്. പൊന്നിങ്കിരീടം ചാർത്തിയിട്ടുണ്ട്. പൊന്നിങ്കിരീടത്തിൻ്റെ മുകളിലത് ആ മൂന്ന് തിരുമുടി മാലകളാണ് ചാർത്തിരിക്കുന്നത് കേട്ടോ. ഒരു വെള്ളയും ചുവപ്പും അങ്ങനെ പൊട്ട് പൊട്ട് പോലെ ചുവപ്പ് കേട്ടോ. അങ്ങനത്തെ തിരുമുടി മാല, പിന്നെ ഒരു പച്ചയും വെള്ളയും തിരുമുടി മാല, വെള്ളപ്പൂക്കളും തുളസിയായിട്ട്. പിന്നെ ഒരു വെളുത്ത പൂവ് മാത്രമായിട്ട് തിരുമുടി മാല. പിന്നെ കഴുത്തിൽ രണ്ട് ഉണ്ടമാലകളാണ് ചാർത്തിരിക്കണത്. ഒരു ഉണ്ടമാല ഈ വെള്ളയും ചുവപ്പുമായിട്ട് തന്നെയാണ്. വെള്ളേൻ്റെ മുകളിൽ ചുവപ്പ് പൊട്ട് പൊട്ട് വെച്ച പോലെ ചുവന്ന തെച്ചിപ്പൂവൊക്കെ വെച്ചിട്ട് അങ്ങനത്തെ ഉണ്ടമാല. പിന്നെ തുളസിയും താമരയായിട്ടൊരു ഉണ്ടമാല. രണ്ടും നല്ല നല്ല ഉണ്ടമാലകളായിട്ടുണ്ട്. ആ രണ്ട് ഉണ്ടമാലകളുടെയും മൂന്ന് തിരുമുടി മാലകളുടെയും നടുവിൽ നമ്മുടെ കണ്ണനത് ആ ചെണ്ട കൊട്ടിയിട്ട് കൊട്ടിക്കൊണ്ട് ആനന്ദമായിട്ടാണ് നിൽക്കുന്നത്. പുറത്ത് ശശിമാരാരുടെ മകനാണ് ചെണ്ട കൊട്ടണത്. അതിപ്പോൾ അത് ഒക്കെ ഇട്ട് കണ്ട് കണ്ടിട്ടാവും ഗുരുവായൂരപ്പൻ നിന്ന് ചെണ്ട കൊട്ടി നിൽക്കാൻ തോന്നിയിട്ടുണ്ടാവും. അത്ര രസമായിട്ടുണ്ട് കേട്ടോ. നല്ല രസമായിട്ട് ഗുരുവായൂരപ്പനെ ചാർത്തിയുണ്ട്. കണ്ടാൽ തന്നെ നമുക്ക് സന്തോഷം. എന്തിനാ ഗുരുവായൂരപ്പൻ ഇങ്ങനെയൊക്കെ വേഷം കാണിക്കണത്? നമ്മളെ സന്തോഷിപ്പിക്കുക. നമുക്ക് മനസ്സിന് ഇങ്ങനെ സന്തോഷം ഉണ്ടാവണം. കണ്ണൻ്റെ കാര്യങ്ങളും കണ്ണൻ്റെ വേഷഭൂഷാദികളും ഒക്കെ നമുക്ക് സന്തോഷമാണ്. അതൊക്കെ ആലോചിച്ച് ആ സച്ചിദാനന്ദ കട്ടനെ നല്ലോണം മനസ്സിലായിട്ട് വിചാരിക്കുക. ആ ചെണ്ട കൊട്ടണ രൂപം കേട്ടോ. ഈ രണ്ട് തിരുമുടിമാല, മൂന്ന് തിരുമുടിമാലയുടെയും രണ്ട് ഉണ്ടമാലകളുടെയും നടുവിൽ നിന്നിട്ട് ആനന്ദമായിട്ട് ചെണ്ട കൊട്ട് തന്നെയാണ്. നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. എനിക്ക് നല്ല സന്തോഷമായി. എല്ലാവരും അത് മനസ്സിൽ വിചാരിച്ചിട്ട് ഉറക്കെ ഉറക്കെ നാമം ജപിക്കണേ. കണ്ണനെ മറക്കരുതേ. കണ്ണനെ നല്ലവണ്ണം ഭക്തി ഉണ്ടാവാൻ വേണ്ടി പ്രാർത്ഥിക്കണേ. നാമം ജപിക്കണേ. നാരായണ 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 ഹരേ.